ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു. പാപം പൂട്ടിയ പറുദീസയുടെ പരമകവാടം മാനവമക്കൾക്ക് തുറന്നുകൊടുക്കുവാൻ വിണ്ണിൻ്റെ ഉന്നതിയിൽ നിന്നും മണ്ണിൻ്റെ മടിത്തട്ടിലേക്ക് കടന്നു വന്ന രക്ഷകനായ യേശുക്രിസ്തു ഈ അവതീർണ വചനത്തിന് പിറന്നുവീഴാൻ തൊട്ടിലൊരുക്കുവാൻ നീ സന്നദ്ധയാണോ എന്ന ദൈവദൂതൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രത്യുത്തരിച്ച പരിശുദ്ധ കന്യകാമറിയം പാപരഹിതയായി ജനിച്ച് പാപക്കറ പുരളാതെ ജീവിച്ച് പാപമാലിന്യമേൽക്കാതെ ജീവിച്ച അവളെ ദൈവം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു. ആദിമാതാവായ ഹൗവായുടെ അനുസരണക്കേടിലൂടെ കൈവന്ന നഷ്ടസ്വർഗത്തെ വീണ്ടെടുക്കുവാൻ വീരോചിതമായ രീതിയിൽ അനുസരണത്തിന് അവൾ മാതൃകയായി. ആംഗലേയ സാഹിത്യകാരനായ വില്യം വേഡ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ പാപക്കറ പുരണ്ട മനുഷ്യപ്രകൃതിയുടെ ഏക അഭിമാന പാത്രമാണ് പരിശുദ്ധ കന്യകാമറിയം. പൗരിസ്ത്യ സഭാപിതാവായ വിശുദ്ധ അപ്രയം ഒരിക്കൽ പറയുകയുണ്ടായി, ഹവ്വായിലൂടെ കല്ലറ കണ്ടെത്തിയ മനുഷ്യന് സ്വർഗം കണ്ടെത്തുവാനുള്ള മാർഗമാണ് പരിശുദ്ധ കന്യകാമറിയം. സ്നേഹമുള്ളവരെ, കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ നീണ്ടു നിൽക്കുന്ന രക്ഷണീയ യാത്രയിൽ അത്യന്തം സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി കടന്നു വന്നപ്പോഴും അമ്മയുടെ ഹൃദയം കുലുങ്ങിയില്ല, മനസ്സ് പതറിയില്ല. കാരണം അമ്മയുടെ നോട്ടം കുരിശിലേക്കും ക്രൂശിതനിലേക്കും മാത്രമായിരുന്നു. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും സമ്മാനിക്കുന്ന വ്യർത്ഥ ലോകത്തിലേക്ക് തിരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കോർക്കാം, ജീവിത സഹനങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ നമുക്ക് ആശ്വാസം നൽകുവാൻ ഒരു ക്രൂശിതനെയുള്ളൂ, ഒരു ക്രൂശിതൻ്റെ കുരിശേയുള്ളൂ. മറ്റുള്ളവരിലേക്ക് നോട്ടം തിരിക്കാതെ ക്രിസ്തുവിലേക്ക് യഥാർത്ഥത്തിൽ നോട്ടം അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുവാൻ ആത്മാവിലും ശരീരത്തിലും സ്വതന്ത്രയായിരുന്ന പരിശുദ്ധ അമ്മ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.